പ്രസാദും ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ബെസ്റ്റ് 5 കന്നഡ മൂവീസ്. അപ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരു ബെസ്റ്റ് കന്നഡ മൂവീസാണ് ഞാൻ പറയുന്നത്. അപ്പം ഏകദേശം കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സിനിമ. അപ്പോൾ എല്ലാവരും KGF ആയിരിക്കും മിക്കവരും ആദ്യമായിട്ടൊരു കന്നഡ സിനിമ കാണുന്നത്. അതും കൂടാതെ യാഷായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു നടൻ. പക്ഷേ എനിക്ക് യാഷല്ല ഇഷ്ടപ്പെട്ട നടൻ, വേറെ ഉണ്ട്. യാഷുണ്ട്, എന്നാലും ഫസ്റ്റ് ഞാൻ കാണുന്നത് പുള്ളിയുടെ പടമാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ പറയുന്ന മൂവി രംഗിതരംഗ എന്ന മൂവിയാണ്. ഒരു കിടിലം മൂവിയാണ്, ത്രില്ലർ മിസ്റ്ററി മൂവി. കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും മസ്റ്റ് വാച്ചറായിട്ട് കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. പിന്നെ ഇതിനകത്ത് ലീഡായിട്ട് വരുന്ന 3 ആക്ടേഴ്സിൻ്റെയും ആദ്യത്തെ മൂവി ഇത് തന്നെയാണ്. പക്ഷെ എന്നാലും കന്നഡയിൽ ഇത് 365 ദിവസമാണ് ഓടിയത്. ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ 3 കോടിയാണ്. പക്ഷേ ഇത് കളക്ട് ചെയ്ത് 36 കോടിയാണ്. അത്രയ്ക്ക് ഹിറ്റായ ഒരു പടമാണ് അവിടെ. KGF പോലും 100-150 ദിവസമാണ് ഓടി, പക്ഷേ ഇതിൽ 365 ദിവസം ഓടി ഓടിയിട്ടുണ്ട്. മസ്റ്റ് വാച്ചറായിട്ട് കാണേണ്ട മൂവിയാണ്. ഒരു ഹിന്ദു മിത്തോളജി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരു ബ്രഹ്മരക്ഷസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് നൈസായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഹൊറർ ഫീല് ഈ ഒരു സിനിമ തരുന്നുണ്ട്. ഈ രംഗിതരംഗ എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കാണുക. രണ്ടാമത് ഞാൻ പറയുന്ന മൂവി മിക്കവരും കാണാൻ ഇടയായിട്ടുള്ള മൂവിയാണ്. ഇപ്പോൾ ലൂസി എന്ന് പറഞ്ഞ മൂവിയാണ് ഞാൻ പറയുന്നത്. ഒരു ത്രില്ലർ ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന മൂവിയാണ്, ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന മൂവിയാണ്. കിടിലൻ മൂവിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം, അങ്ങനെ ഒരു മൂവിയാണിത്. പവൻകുമാറാണ് ഡയറക്ടർ. ഇതൊരു ക്രൗഡ് ഫണ്ടഡ് മൂവിയാണ്. ഒരു 30-40 പേരെങ്കിലും ഇത് പ്രൊഡ്യൂസർ ലിസ്റ്റിലുണ്ട്. പടം കണ്ടവർക്ക് മനസ്സിലാവും, ലിസ്റ്റ് എഴുതി കാണിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം എന്തായാലും കണ്ടിരിക്കേണ്ട മൂവിയാണ്. ഇത് റീമേക്ക് ചെയ്തിട്ടുണ്ട് തമിഴിലോട്ട്, പക്ഷേ എനക്കുള്ളൊരുവൻ എന്ന സിനിമ. പക്ഷേ എന്നാലും കന്നഡ തന്നെ കണ്ട് മനസ്സിലാക്കണം, കാര്യം നല്ല മേക്കിംഗ് കന്നഡയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത് ഉളിഡാവർ കണ്ടൻ്റ് എന്ന മൂവിയാണ്. ആദ്യമായിട്ട് ഞാൻ കാണുന്ന കന്നഡ മൂവിയാണ് ഇത്. അത് ഡയറക്റ്റ് ചെയ്യുന്ന രക്ഷിച്ചട്ടിയാണ്, അഭിനയിച്ചിരിക്കുന്നത് രക്ഷിച്ചട്ടി തന്നെയാണ്. എനിക്ക് ഞാൻ ആദ്യമായിട്ട് കന്നഡ മൂവിയിൽ കാണുന്ന നടൻ ഇതാണ്, ഞാൻ ആദ്യം പറഞ്ഞൊരു നടൻ. കിടിലൻ ഒരു മൂവിയാണ്. പെർഫോമൻസ് ബേസ് റിച്ചിന ക്യാരക്ടർ ആർമാച്ചി അഭിനയിച്ചൊരു ക്യാരക്ടറാണ് രക്ഷിച്ചട്ടി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കഥ കൂടുതൽ എൻഗേജിങ് ആവുന്നുണ്ട് സിനിമ. ഈ കന്നഡ മൂവി കണ്ടവർക്ക് മനസ്സിലാവും. ഇനി ഈ ഒരു മൂവി റീമേക്ക് ഇട്ടുണ്ട് തമിഴിലോട്ട്, റിച്ചി എന്ന പേരിൽ നിമ്പോളി നായനായിട്ട് വന്ന. പക്ഷേ അത് അത്രയ്ക്ക് ടോപ്പ് ആയിട്ടില്ല. കാര്യം പെർഫോമൻസ് ബേസ് ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും ഒന്നും അതിൻ്റെ കാൽഭാഗം പോലും വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. ആ മൂവി കണ്ടവർക്ക് മനസ്സിലാവും. 3 പേരുടെ മരണം അന്വേഷിച്ചു വന്ന ജേർണലിസ്റ്റ് കണ്ടുപിടിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അത് തന്നെയാണ് റിച്ചി വന്നിരിക്കുന്നത്. പക്ഷേ അതൊക്കെ അത്രയ്ക്കും ഒരു എഫക്റ്റ് എനിക്ക് തോന്നിയില്ല, എൻഗേജിങ് ആയില്ല ആ സിനിമ. പക്ഷേ ഇത് പറയുമ്പോൾ ഒരു കിടിലം മൂവിയാണ്, മസ്റ്റ് വാച്ചറായിട്ട് കാണേണ്ട മൂവിയാണ്. രക്ഷിച്ചട്ടിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. നാലാമത് ഞാൻ പറയുന്നത് യൂട്ടേൺ എന്ന കന്നഡ മൂവിയാണ്. ഒരു ത്രില്ലർ മൂവിയാണ് കിടിൽ ഒരു മൂവി. ശ്രദ്ധാ ശ്രീനാഥാണ് ഇത് മെയിൻ ലീഡായിട്ട് വരുന്നത്. അപ്പം ഇത് സംബന്ധിച്ചിരിക്കുന്ന പവൻകുമാർ തന്നെയാണ്. ഒരു മസ്റ്റ് വാച്ച് മൂവി, കന്നഡ മൂവി. ഇതും ക്രൗഡ് ഫണ്ടഡ് മൂവിയായിട്ടാണ് പവൻകുമാർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ മൂവിയും റീമേക്ക് ചെയ്ത് തമിഴിലോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. സമന്ത തമിഴിലോട്ട്, തെലുങ്കിലും തമിഴിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പം പക്ഷെ എന്നാലും ഇത് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കന്നഡ മൂവി ഫസ്റ്റ് ഇറങ്ങുന്ന മൂവി ആയിരിക്കുമല്ലോ മിക്കറും. പക്ഷേ അത് മാത്രമല്ല, ഒരു നല്ലൊരു മേക്കിംഗ് ഇതിനകത്ത് തന്നെയാണ് എനിക്ക് കൂടുതലും എൻഗേജിംഗ് ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഇതിനകത്ത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അവസാനമായിട്ട് ഞാൻ പറയുന്നത് കിർക്ക് പാർട്ടി എന്ന മൂവിയാണ്. ഒരു കിടിലൻ റൊമാൻസ്, കോമഡി, പിന്നെ ഇമോഷണൽ എല്ലാം കൂടിക്കലർന്ന മൂവിയാണ്. ഒരു ക്യാമ്പസ് മൂവിയാണ്. അപ്പം രക്ഷിച്ചട്ടി, രാഷ്മിക അവരൊക്കെയാണ് ഇതിനകത്ത് മെയിൻ റോളായിട്ട് വരുന്നത്. സംയുക്ത ഹെഡ്ജ് എന്ന് പറഞ്ഞ നായികയുണ്ട്. അപ്പം നല്ലൊരു ഇമോഷണലും റൊമാൻസും എല്ലാം കൂടിക്കലർന്ന മൂവിയാണ്. എല്ലാവരും ഈ ഒരു 5 മൂവീസ് എന്തായാലും ഒന്ന് കാണുക. ഇപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ മൂവീസിൻ്റെ ചാനലിൽ. അപ്പം അതിലേക്ക് കയറി എല്ലാവരും കാണുക. അപ്പോൾ ഇനിയും മൂവീസ് ഉണ്ട്. അപ്പോൾ ഇനിയും സജഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.